കൊലവിളി തുടർന്ന് ആകാശ് തില്ലങ്കേരിയും സുഹൃത്തുക്കളും ഷുഹൈബിനെ കൊല്ലാൻ തീരുമാനിച്ചാൽ ഉമ്മ വച്ച് വിടണമായിരുന്നോ എന്ന് ആകാശിന്റെ സുഹൃത്ത് ജിജു തില്ലങ്കേരി വിതച്ചതേ കൊയ്യൂ എന്ന് ഡിവൈഎഫ്ഐ നേതാവിനോടും ആകാശ് തില്ലങ്കേരി ഭീഷണി മുഴക്കി അതേസമയം ഡിവൈഎഫ്ഐ പ്രവർത്തകയുടെ പരാതിയിൽ ആകാശ് അടക്കമുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തു വിവരങ്ങളുമായി കിരൺകുമാർ ചേരുന്നു രോഹിണി കണ്ണൂരിലുള്ള സി പി എം നേതാക്കൾ തമ്മിലുള്ള പോരടി അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിലെ ഗുണ്ടാ സംഘങ്ങളും ഒപ്പം തന്നെ ഔദ്യോഗിക പക്ഷവും തമ്മിലാണ് ഈ പോരടി തുടരുന്നത് ആകാശ്തിലങ്കേരി അടക്കമുള്ള ആളുകൾ സി പി എമ്മിലെ നേതാക്കളായിട്ടുള്ള പലർക്കുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് ഉന്നയിക്കുന്നത് നേരത്തെ ആകാശ്തിലങ്കേരി ഉന്നയിച്ചത് താൻ നടത്തിയിട്ടുള്ള കൊലപാതകങ്ങൾക്കടക്കം അത് സി പി എം നേതാക്കളുടെ ഒത്താശയോടുകൂടിയായിരുന്നു ഇവരുടെ ആഹ്വാന ആഹ്വാന പ്രകാരമായിരുന്നു ഈ കൊലപാതകങ്ങൾ നടത്തിയത് എന്നുള്ളൊരു കാര്യമായിരുന്നു ഉന്നയിച്ചത് അതിനുശേഷം ഇന്നിപ്പോൾ രാഗിന്ദ് അതായത് കെ കെ സ്റ്റാഫ് അടക്കം പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങൾ ഈ ആകാശ് തിലങ്കേരി ഉന്നയിക്കുന്നുണ്ട് ചെറിയൊരു പ്രശ്നം അത് ഒരു മേശക്ക് ചുറ്റുമരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതായിരുന്നു ഈ വിഷയം വലിയ തരത്തിലേക്ക് വഷളാക്കിയത് ഈ രാഗിന്ദാണ് അതുകൊണ്ട് രാഗിന്ദ അടക്കമുള്ള ആളുകൾ അറിയേണ്ടത് ഇവർ വിതച്ചത് കൊയ്യും എന്നുള്ള തരത്തിലുള്ള ഒരു ഭീഷണി തന്നെയാണ് ആകാശ് തെലങ്കേരി നടത്തിയത് അത് ഫേസ്ബുക്ക് കമന്റിലൂടെ തന്നെയായിരുന്നു ഈ പരാമർശം പരാമർശമുണ്ടായത് ഒപ്പം തന്നെ ആകാശിന്റെ സുഹൃത്തുക്കളും ഈ വിവാദങ്ങൾ ഉയർന്നതിന് തൊട്ടു പിന്നാലെ ആകാശിനെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഇവരും ഫേസ്ബുക്ക് വഴി വലിയ തരത്തിലുള്ള വിവാ വിദ്വേഷ പ്രചരണങ്ങൾ തന്നെയാണ് ഈ ആളുകൾക്കെതിരെ നടത്തുന്നത് ആ കൂട്ടത്തിലാണ് ഈ ഷുഹൈബിന്റെ കൊലപാതകമടക്കം അടക്കം എടുത്ത് പരാമർശിക്കുകയുണ്ടായിരുന്നത് പ്രധാനമായിട്ടും പറഞ്ഞൊരു കാര്യം ഈ ഷുഹൈബിനെ കൊല്ലാൻ തീരുമാനിച്ചാൽ അത് പിന്നീട് ഉമ്മ വെച്ച് വിടേണ്ടതായിരുന്നോ എന്നുള്ളൊരു ചോദ്യമാണ് ഫേസ്ബുക്കിലെ ഒരു കമന്റിന് മറുപടിയായിട്ട് ഈ ജിജോ തിലങ്കേരി അതായത് ആകാശ് തിലങ്കേരിയുടെ കൂട്ടാളിയാണ് ഇയാൾ നടത്തിയിട്ടുള്ളത് ഏതായാലും വലിയ തരത്തിലുള്ള ഒരു വിവാദങ്ങൾ തന്നെയാണ് ഈ ആകാശ് തിലങ്കേരിയുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ നിന്ന് ഉയരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ആകാശിനെ അടക്കമുള്ളവരെ ഒതുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമവും സി ആരംഭിച്ചിട്ടുണ്ട് ഇവരെ എല്ലാം തന്നെ കേസിൽ കുടുക്കി അകത്തിടുക അല്ലെങ്കിൽ ഒതുക്കുക എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്